സെൽഫ് അടിച്ച ഒരനക്കോ ഇല്ല. സ്ത്രീ സൈഡ് ഉണ്ടോ? ലെഫ്റ്റ് സൈഡ് എത്ര റേറ്റ് തന്നെ? സെയിം റേറ്റ് തന്നെ റേറ്റ് ആണ്. ഞാനിപ്പം ഇതാ നിൽക്കുന്നത് ബജാജിൻ്റെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ വന്ന കാര്യം എന്ന് വെച്ചാൽ ട്യൂഷൻ്റെ ചാർട്ട് ആവുന്നില്ല. അപ്പോൾ രാവിലെ ഇന്ന് വന്ന് അപ്പം നമ്മളെ സ്വിച്ച് മോഡുകളുടെ കംപ്ലൈൻ്റ് ആണ്, അതുപോലെ തന്നെ റിലേയുടെ കംപ്ലൈൻ്റ് ആണെന്ന് അറിയത്തില്ല കേട്ടോ. രണ്ട് ദിവസം കൊണ്ട് സെൽഫ് എടുക്കുന്നില്ല. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം. അപ്പം തന്നെ ഞാൻ സ്വിച്ചിൻ്റെ റേറ്റ് ഇറക്കാനായിട്ട് വന്നതാ 800 എത്രയാണ്ടാണ് കേട്ടെ വരുന്നത്. ഏതായാലും നമുക്കിത് പോയിട്ട് വരാം. ഓക്കെ, എന്തായാലും സ്വിച്ച് മേടിച്ചാലും പല മോഡൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് സെൽഫ് അടിച്ച ഒരനക്കം ഇല്ല. അപ്പോൾ ഇത് തൽക്കാലം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു സ്പാനറോ അല്ലെങ്കിൽ സ്കൂട്ടറുടെ കാര്യങ്ങളോ മതി കേട്ടോ. ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എന്തെങ്കിലും ഒരു പീസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇത് വെച്ച് ഷോർട്ട് ചെയ്ത് സ്റ്റാർട്ട് ആക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനി പോവാം. സൈഡ് ഡോർ ഇവിടെ ഊരി വെച്ചേക്കുക, എന്തായാലും കൊണ്ടുപോകണ്ട. നമ്മൾ നേരെ ഇനി വർക്ക്ഷോപ്പിലോട്ട് പോകാൻ കേട്ടോ. വർക്ക്ഷോപ്പിലോട്ട് പോയിട്ട് ഇത് ഏതാണ് കംപ്ലൈൻ്റ് അതൊന്ന് കണ്ടുപിടിക്കണം. കാരണം വേറെ ഒരു സാധനം വെച്ച് നോക്കിയാലേ ഇതിൻ്റെ കംപ്ലൈൻറ്റ് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. സ്വിച്ച് ഓൾറെഡി ചെറിയ വിഷയമുണ്ട്, പക്ഷേ ഇടയ്ക്ക് കാണിക്കാൻ നേരത്ത് എപ്പോഴൊന്നും ഇല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. ഇതിപ്പോൾ രണ്ടും കൂടെ പോയാന്ന് അറിയത്തില്ല. ഏതായാലും നമുക്ക് പോയിട്ട് ആ ഒരു സാധനം മേടിച്ച് ഇതൊന്ന് ഫിക്സ് ചെയ്യണം കേട്ടോ. വണ്ടി എപ്പോഴും തള്ളിയെടുക്കുന്നതെന്ന് അത്ര നല്ലതല്ല. ഓക്കെ, അപ്പം എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിലും അത്യാവശ്യത്തിനിടയിലും പോകണമെങ്കിലും ഭയങ്കര മെനക്കേടാണ്. എന്നാലും നമുക്ക് സെറ്റാക്കണം. പിന്നെ ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ട് നയിച്ചാണ് കേട്ടോ ഓട്ടിക്കാൻ വേണ്ടി. പിന്നെ ചെറിയൊരു ചരിവുണ്ട്, അത് കണ്ട് ഈ ഒരു പോർഷനിലോട്ട് ഇങ്ങോട്ടാണ് ഇരിക്കുന്നത്. ഈ ഹാൻഡിൽ വെയിറ്റ് ഇട്ടുകൊണ്ടായിരിക്കണം. അതെ, ഹാൻഡിൽ വെന്നുണ്ടാന്ന് അറിയത്തില്ല. പക്ഷെ വണ്ടി കുറച്ചുകൂടി സിമ്പിളായിട്ട് എടുത്തുകൊണ്ട് പോകാനായാലും നമ്മൾ ആ നേരത്തെ ആ ഒരു പൊക്കം ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ വണ്ടി കാല് കുത്തുന്ന സമയത്ത് അത് മനസ്സിലാവും കേട്ടോ. മറ്റേത് ആ പൊക്കം ഉള്ളതുകൊണ്ട് ആ ഒരു ലെവലിൽ നമ്മൾ പോകുള്ളൂ. ഇതിപ്പം ഭയങ്കര ഒരു അഗ്രസീവ് ഫീലുകളൊക്കെ ആയി. സ്പോർട്ടി ഫീലല്ല എന്നാൽ കുറച്ചുകൂടി ഒരു അഗ്രസീവ്, ഒരു നേക്കഡ് ബൈക്ക് ഓട്ടിക്കുന്ന ആ ഒരു ഫീലില്ലേ, ആ ഒരു സെറ്റപ്പാണ് കേട്ടോ. മറ്റതൊരു പക്ക ഒരു ടൂറിങ്ങിൻ്റെ അൾട്ടിമേറ്റ് ലെവലായിരുന്നു ആ ഒരു ഹാൻഡിൽ. എന്തൊരു സുഖം, ഒരു ആ ഒരു ഹാൻഡിലെ സുഖം അത് വേറെ തന്നെ. കാണാനത്ര രസമില്ലെങ്കിലും ഫീലുണ്ടല്ലോ ഓട്ടിക്കാനുള്ള ഫീല്. എൻജോയ് ചെയ്ത് ഓട്ടിക്കാൻ പറ്റും. ചെയ്ത് കുറച്ചുകൂടിയൊക്കെ നമുക്ക് കയ്യിൽ ഒതുങ്ങും, അത്രയേ ഉള്ളൂ. ഈ സ്റ്റാൻഡിൻ്റെ സ്പ്രിങ് തട്ടത് ഇടയ്ക്കിന് വീടില്ല. ആ പട്ട ചരിച്ചാൽ മതിയോ? പട്ട മാറ്റിയാൽ മതിയോ? ഓ, സ്റ്റാൻഡ് ലെവലാവാന്ന് എടുക്കാൻ റെഡിയാകുന്നുണ്ടോ? ഈ സൈഡ് സ്റ്റാൻഡ് ചരിഞ്ഞ കേട്ടോ ഒരുപാട്. ആ ഡീലത്തെ പട്ട മാറ്റണം എന്നുണ്ട്. ഈ കാണുന്ന സാധനം ഒരുപാട് ചരിഞ്ഞ് പോയി, അത് മാറ്റി പുതിയ അത് വെൽഡ് ചെയ്യാക്കണം. ഇതിൽ മാത്രം ഇല്ലെങ്കിൽ ഗിയർ ലിവർ ഇടാൻ നേരത്തെ ഈ സ്പ്രിങ് ഒന്ന് തട്ടിയിരിക്കുന്ന കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കാലുകൂടെ എത്താത്തത് കൊണ്ട് ഗിയർ വീണില്ലേ പണിയാ ന്യൂട്രാകുമ്പോൾ. സ്വിച്ചും പോയി, നോക്കട്ടെ ഏതായാലും. നമ്മളൊക്കെ നോക്കട്ടെ കേട്ടോ, പൈസ ഉണ്ടെങ്കിൽ സ്വിച്ച് ഇവിടെ മാറ്റാം. പക്ഷേ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ സി ഡി കണ്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതൊക്കെ എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയണം കേട്ടോ, എൻ്റെ വണ്ടി യൂസ് ചെയ്തിട്ടുള്ള അറിവ് വെച്ച് ഞാൻ പറയുമോ. ഓക്കെ, അപ്പോൾ 210 ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഇനി ചെക്ക് ചെയ്യേണ്ട. ഓക്കെ, പിന്നെ പ്ലഗ് കാര്യങ്ങൾ അതൊക്കെ നോർമലായിട്ട് എല്ലാ വണ്ടിയിലും ചെക്ക് ചെയ്യുന്ന കാര്യമോ. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ഇതൊക്കെ തന്നെ. സ്പാർക്ക് പ്ലഗ് ചെക്ക് ചെയ്യുക. പിന്നെ 220 മിസ്സിംഗ് പ്രോബ്ലം കാണിക്കുന്നെങ്കിൽ രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്നാമതായും നമ്മൾ കാർബറേറ്റർ വണ്ടിയാണെങ്കിൽ കാർബറേറ്ററിൻ്റെ ഇഷ്യൂ, പിന്നെ സി ഡി യൂണിറ്റ് മിക്കുള്ള വണ്ടിക്കും കംപ്ലൈൻറ്റ് വരും കേട്ടോ. ഒരു പരിധി കഴിയാൻ നേരത്തെ 220 ഞാൻ കണ്ടിട്ടുണ്ട്, മിക്കുള്ള വണ്ടിക്കും കണ്ടിട്ടുണ്ട്. ഇന്നലെ ഒരു വണ്ടി നമ്മൾ ചവിട്ടിത്തള്ളി വീഡിയോ നിങ്ങൾ കാണും, അതും സി ഡി യൂണിറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് കൊണ്ടുപോകണം കേട്ടോ.
അപ്പം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കംപ്ലയിൻറ്റ് വരും. അപ്പം അതൊന്നും വലിയ പണിയൊന്നും അല്ല, ബാക്കിയുള്ള വെച്ച് നോക്കുമ്പോൾ സ്പെയറിൻ്റെ റേറ്റായാലും അത്യാവശ്യം കൈക്ക് ഒതുങ്ങുന്നതാണ്. സോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു കിടക്കാം. ഓക്കെ, പത്രമുള്ളൂ. അപ്പം എന്തായാലും നമുക്കിനി നേരെ പോയി സ്വിച്ച്, ഇവിടെ രണ്ട് ഷോറൂം ഉണ്ട് കേട്ടോ, അപ്പം രണ്ടിടത്തും കാണുമെന്തോ, എവിടെ എന്തെങ്കിലും കിട്ടിയാൽ മതി. ഇല്ല, എത്തി. ആ എൻ്റെ സ്വിച്ച് ഉണ്ടോ? 220 റൈറ്റ് സൈഡ് സ്വിച്ച്. ആ അങ്ങനെ ഉണ്ടെന്നാണ് തോന്നണ, ഏതായാലും നോക്കട്ടെ. ഇത് നോക്കാൻ പറ്റുമോ? ഇത് തന്നെയെന്ന്, ഇത് തന്നെയെന്ന് ഒന്ന് നോക്കാൻ പറ്റുമോ? വണ്ടി ഒന്ന് റെസ്റ്റോറൻറ്റിലോട്ട് ഓ സെറ്റ് ചെയ്യണ്ട, നോക്കിയാൽ. ആ അവൻ റിലേ കൂടെ വേണേ, റിലേയും കൂടെ അകത്തോട്ട് കയറ്റാം. അതിൽ നമ്മൾ നോക്കട്ടെ. ഓക്കെ, പുതിയ ടൂളാണ് ഗൈസ്. താക്കോലൊന്നും വേണ്ട, വണ്ടി ചുമ്മാ. വേണ്ട വേണ്ട. പിന്നെ വേറെ എന്തെങ്കിലും റിലേ എന്തെങ്കിലും? ഏത് ബാറ്ററിയുടെ അവിടെ ആ സ്റ്റാർട്ടിംഗ് ഉണ്ട് അല്ലേ? ആ റൗണ്ട് ആ റൗണ്ട് അപ്പൊ മറ്റേ ഇത് കംപ്ലൈൻ്റ് ആണ് കേട്ടോ. റിലേ റിലേ കംപ്ലൈൻ്റ് ആ ഷോർട്ട് ചെയ്തായിരുന്നു. ഓക്കെ, 220 എവിടെ നോക്കിയാലും 220. അപ്പം റിലേ കൂടെ എടുക്കാം കേട്ടോ. സ്വിച്ചിൻ്റെ റേറ്റ് എത്രയാണോ അന്തോ, ഇത് എത്രയാണ് റേറ്റ്? 860. ലെഫ്റ്റ് സൈഡ് ഉണ്ടോ? ലെഫ്റ്റ് സൈഡ് എത്ര റേറ്റ് തന്നെ? സെയിം റേറ്റ് തന്നെയായിരുന്നു. എഴുന്നൂറ്റി അല്ലേ? രണ്ട് മതി. ആ ഓക്കെ. അപ്പം സാധനത്തിൻ്റെ റേറ്റ് സ്റ്റാർട്ടർ റിലേയിലെ റേറ്റ് വന്നിട്ട് 360 കേട്ടോ. ഇതിൻ്റെ അത് 860. 700 എത്രയാണ് കിടന്നത്? സാധനങ്ങളെ വില പോണ ഓക്കെ ഓക്കെ. അപ്പോൾ ഏതായാലും നേരെ നമുക്ക് കൊണ്ടുപോയി സെറ്റ് ചെയ്യാൻ കേട്ടോ. കുറേ നാളെ കൊണ്ട് വിചാരിക്കണേ സ്വിച്ച് മാറ്റണമെന്ന്. ആ സ്വിച്ചിന് എന്നെ മടുത്തിട്ടുണ്ട്, അതാണ് രണ്ടുകൂടെ ഒരുമിച്ച് അടിച്ചു പോയത്. ഓക്കെ, ഏതായാലും നമ്മൾ കൊണ്ടുപോയി സെറ്റാക്കാം. നമ്മളെ ഹെഡ്ലൈറ്റ് വർക്കിംഗ് അല്ലായിരുന്നു കേട്ടോ, ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ആയതുകൊണ്ട്. ഇതിപ്പോൾ എങ്ങനെ കൊണ്ടുപോകും? ഇത് പോക്കറ്റിടാം. 222 കേട്ടുണ്ട്. കൊണ്ടുപോകണതല്ല ടാസ്ക്. ഓക്കെ, വൈസർ കൊണ്ട് ഇങ്ങനെ ഉപയോഗമുണ്ട്, പക്ഷേ ഇത് കുറച്ചങ്ങ് കഴിയുമ്പോൾ ഊരി താഴെ വീഴും കേട്ടാ. അതുകൊണ്ട് ഇവിടോട്ട് വയ്ക്കാം. വയ്ക്കണോ?
വരുമെന്ന് വിചാരിക്കണം. ഒരു പരിവായിട്ടോ ഇത് ചത്ത്, ഇതിൻ്റെ വയറിങ്ങൊക്കെ നോക്കി ടേപ്പടിച്ച് ടേപ്പ്. ഈ ലെഫ്റ്റ് സൈഡ് സ്വിച്ച് കൂടെ മാറ്റണം. എന്തായാലും തൽക്കാലം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ബാക്കി കാര്യങ്ങളെല്ലാം വർക്കിങ്ങാണ്. ഓക്കെ, കേട്ടോ ഇത് നമ്മളെ ഹെഡ്ലൈറ്റ് വർക്കാവത്തില്ല, ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ആയതുകൊണ്ട്. ഈ പഴയ മോഡലിന് സെൻസർ ഇവിടെ ഒരു യൂണിറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. അന്ന് വയറും കിറ്റ് മാറ്റിയ സമയത്ത് പുതിയ മോഡലിൻ്റെ വയറും കിറ്റ് ഈ സ്വിച്ച് കൂടെ വൈഡിച്ച് വെച്ചിരുന്നെങ്കിൽ ഇത്രയും പണി ആവത്തില്ലായിരുന്നു. ഇതിപ്പം ഈ ഒരു സാധനം ഇതിൻ്റെ ഇവിടെ ഒരു യൂണിറ്റ് വരുന്നുണ്ട്. അത് പുതിയ വണ്ടിക്ക് ഇല്ലെന്ന് തോന്നുന്നു ആ ഒരു സാധനം. എൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, പക്ഷേ ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സാധനം കംപ്ലൈൻ്റ് ആയ പിന്നെ വേറെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും വർക്കാവത്തില്ല കേട്ടോ. ഈ സ്വിച്ചും ഇതിനൊന്നും കുഴപ്പമില്ലെങ്കിലും ആ ഒരു സംഭവത്തിന് കംപ്ലൈൻറ്റ് വന്ന ഒരു റിലേ, ആ ഒരു റിലേക്ക് കംപ്ലൈൻറ്റ് വന്നാൽ ഈ ലൈറ്റ് കാര്യങ്ങളൊന്നും വർക്കാവത്തില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് അതിപ്പം പുതിയ മോഡലിൽ ആ ഒരു സംഭവം മാറ്റിയിട്ടുണ്ട് കേട്ടോ ബജാജ്. ഇനിയിപ്പോൾ നമ്മൾ പുതിയ മോഡലിൽ സ്വിച്ച് കയറ്റിയാലും ഈ ഒരു വയറിങ് കിറ്റ് കംപ്ലീറ്റ് മാറ്റണം, എങ്കിൽ പക്കയാവും. ആ ഒരു സാധനത്തിൻ്റെ ആവശ്യം നമുക്കില്ല. അടുത്ത വീഡിയോയിൽ വലിയ കാര്യമൊന്നുമില്ല, വണ്ടി രാവിലെ എണീച്ചപ്പം, രാവിലെ അല്ല ഇന്നലെ നമ്മൾ ചവിട്ടി തള്ളി കൊണ്ട് ഒരു വണ്ടി ചവിട്ടി തള്ളി കാര്യം പറഞ്ഞില്ല, അത് കൊണ്ട് വെച്ചിട്ട് പിന്നെ വണ്ടി എടുക്കുന്നില്ല. ഞാൻ സാധനം തള്ളി ഇങ്ങനെ എടുത്തത് രാവിലെ എടുത്തപ്പോഴും ഒരു അനക്കം ഇല്ല. ഇടയ്ക്ക് ഈ സ്വിച്ച് അനക്കാൻ നേരത്ത് വർക്കാവുമായിരുന്നു കേട്ടോ, പക്ഷേ ഇപ്പം മൊത്തം പട ആയിട്ടുണ്ട്. സോ അതേതായാലും വർക്കിംഗ് അല്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് രണ്ടുകൂടി അങ്ങ് മാറ്റിക്കളയാം. സ്വിച്ച് ഏതായാലും ഒരു പരിവായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ സ്റ്റാർട്ടിംഗ് ട്രബിളാണ്. അപ്പം ഇതേപോലെ പണി കിട്ടിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ആദ്യമേ കയറി സ്വിച്ച് മേടിക്കുകയൊന്നും വേണ്ട, എൻ്റെ സ്വിച്ച് മൊത്തം പോയിരുന്ന് പായത്തിൻ്റെ രണ്ടുകൂടെ അങ്ങ് അടിച്ചു പോയി. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ കോയിൽ മാറ്റിയിട്ട് ഈ സ്വിച്ച് മാറ്റാതെ ഇങ്ങനെ എന്നെ അതിനായിട്ട് അതിനെ കൊന്നേനെ കേട്ടോ. ആ ഒരു പരിഗം വരെ ഞാൻ അതിനെ ഉപയോഗിച്ചേനെ, അതിനെ എന്നെ മടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളു, ഇനിയിപ്പം പോയിട്ട് ഈ സാധനം സെറ്റ് ചെയ്യണം. അതൊക്കെ തന്നെ പരിപാടി. പണ്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കിറ്റിൻ്റെ സ്റ്റേ അവിടെ മാറ്റാറുണ്ട് കേട്ടോ. കിറ്റിൻ്റെ സ്റ്റേ ചെറിയൊരു പെന്നുണ്ട്, അതാണ് നമ്മൾ കൈ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ലൗഡായിട്ട് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കേട്ടോ ഈ കിറ്റ് ഇപ്പോൾ ഇരിക്കുന്നത്. അതെന്തായാലും ഉടനെ സെറ്റാക്കണം. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ ഒക്കെയാണ് കേട്ടോ. നമുക്ക് നേരെ ഈ ഒരു സാധനം അങ്ങ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ആ റിലേ മാറ്റിയിട്ടുണ്ട്. ഈ സൈഡിൽ കണ്ടോ, അപ്പം ഷോപ്പ് വന്നിട്ട് നമ്മൾ ആലങ്കോടന്ന് അകത്തോട്ട് വരുമ്പം രണ്ടാമത്തെ വളവിൻ്റെ അവിടെ കേട്ടോ. ഇവിടെ പേരും കാര്യങ്ങളൊന്നും ഇല്ല, കൂടുതൽ സി ബി ആറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ തന്നെ ഉള്ളൂ, എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. ഓക്കെ, അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ കാണാം.